കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല, സന്തോഷവും സങ്കടവും ഇല്ലാത്ത ജീവിതവും ഇല്ല. ഉള്ളതെന്താണോ അതിൽ സന്തോഷം കണ്ടെത്തുക, അപ്പോൾ ജീവിതം സുന്ദരമായി മാറും. ആളുകളെയും വസ്തുക്കളെയും കുറിച്ചുള്ള മുൻധാരണ നിങ്ങളെ യാഥാർത്ഥ്യത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു. എല്ലാ മുൻധാരണകളും ഒടുവിൽ വലിയ തെറ്റിദ്ധാരണകളായേക്കാം. ആളുകൾ നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് കരുതുന്നുവെന്ന് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കണമെന്നില്ല. കാത്തിരിക്കുക, അവസരം വരുമ്പോൾ അവരത് പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും. നിങ്ങൾ മറ്റൊരാളെക്കാളും ഉയർന്നവനാണെന്നോ താഴ്ന്നവനാണെന്നോ കരുതരുത്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ ഉറച്ച് വിശ്വസിക്കുക. എല്ലായ്പ്പോഴും വിനയം പാലിക്കുക. ഈ ലോകത്തിൽ എല്ലാം നശ്വരമാണ്, നിങ്ങളുടെ പ്രതിസന്ധി പോലും. നല്ല ആളുകൾ മെഴുകുതിരികൾക്ക് സമാനമാണ്. അവർ സ്വയം എരിയുകയാണെങ്കിലും മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നു. പിണക്കങ്ങൾ വാക്കുകളിൽ ഒതുക്കുക, ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കരുത്. ഏതൊരു ബന്ധത്തിന്റെയും അടിത്തറ നമ്മൾ അവർക്ക് നൽകുന്ന പരിഗണനയാണ്. നമ്മളെ അവഗണിക്കുന്നവരെ എത്രയും വേഗം ഒഴിവാക്കണം. ഒരിക്കലും അവരുടെ പരിഗണനയ്ക്കായി നാം കാത്തു നിൽക്കരുത്. സ്വപ്നങ്ങൾ വേണം, ലക്ഷ്യങ്ങൾ വേണം, അടിയുറച്ച വിശ്വാസവും കൂടെയുണ്ടെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ പോരാളി. സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി സ്വയം തന്നെയാണ്. നമ്മെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് കഴിയുമോ? ഒരു മരത്തിന്റെ ജീവൻ അതിന്റെ വേരുകളാണ്, ഭംഗിയുള്ള പൂക്കളിലല്ല. അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളല്ല, നന്മയുള്ള മനസ്സുകളാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും. സ്വയം നിലപാടുകളിലെ ശരികേടുകളെ തിരിച്ചറിയുകയും മറ്റുള്ളവരെ ശരികളെ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർ ബന്ധങ്ങളിൽ ദൃഢത പുലർത്തുന്നവരായിരിക്കും. തനിക്ക് സമ്പത്തില്ല എന്നോർത്ത് ഭൂരിപക്ഷം പേരും ദുഃഖിക്കുന്നു. എന്നാൽ തനിക്ക് ബുദ്ധി കുറവാണെന്ന് കരുതി ഒരൊറ്റ മനുഷ്യൻ പോലും നിരാശരാകുന്നില്ല. തോൽവിയിൽ ശരീരവും മനസ്സും തളർത്തുന്നവരാണ് ഏറ്റവും വലിയ വിഡ്ഢി. തോൽക്കുന്നവന് മാത്രമേ ജയത്തിന്റെ മൂല്യം അറിയാൻ കഴിയൂ, ജയിക്കുവാനുള്ള കരുത്തറിയൂ. ആത്മാർത്ഥമായി നമ്മൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കും നമ്മുടെ ലോകം. ഈ ലോകത്തുള്ള മറ്റാരെക്കാളും കൂടുതൽ ഭംഗി ആ വ്യക്തിയാണെന്ന് നമുക്ക് തോന്നും. മനഃശാസ്ത്രം പറയുന്നത് 90% സ്ത്രീകളും തന്റെ പുരുഷന്മാരിൽ നിന്നും ഭൂതകാലം മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ജീവിതത്തിൽ 1000 പാഠങ്ങൾ പഠിക്കാനുണ്ടാവും, എന്നാൽ വിജയത്തിൽ ഒരൊറ്റ പാഠം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.